ഡോക്ടർ വന്ദന കൊലക്കേസിലെ പ്രതി സന്ദീപിനെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതിക്ക് പുറത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കണ്ണൻ, എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? എത്ര ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ചോദിക്കുക? പ്രതിഷേധം അവസാനിച്ചു. ഇപ്പോൾ കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. പ്രോസിക്യൂട്ടർ APP ഇപ്പോൾ ആ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കോടതി ഈ ഇരുഭാഗത്തിൻ്റെയും വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിടണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഈ പ്രതിയുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. പ്രതിയെ ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള ഉമ്മന്നൂർ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ എത്തിച്ച സമയത്തൊക്കെ തന്നെ CPM ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ പ്രതിയെ തൂക്കിലേറ്റണമെന്നുള്ളതായിരുന്നു അസോസിയേഷൻ പ്രവർത്തകരുടെ ആവശ്യം. അതിനുശേഷം പ്രതിയെ അകത്തേക്ക് കയറി ഇതിന് പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് ഈ പ്രതിയെ പോലീസിൽ കസ്റ്റഡി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ഇന്ന് പ്രതിയെ തെളിവെടുപ്പിനെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇന്ന് രാത്രിയോടുകൂടി തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് കുത്ത് ഏറ്റ ആൾക്കാരുടെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പ്രതിയെ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്താനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി കേസ് പരിഗണിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ എത്ര ദിവസത്തേക്കാണ് വിടുന്നതെന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമുണ്ടാകും. ശരി.